അല്ല ഞാൻ എൻ്റെ വയർലെസ് ഇവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു? ഇല്ലെന്നാണ് ഓർമ്മ. അത് പിന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ പോയടത്തൊക്കെ അന്വേഷിക്കില്ലേ? ഇവിടെ ഏതായാലും സാറ് വയർലെസ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വയർലെസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് സാറിന് ജോലിയെ ബാധിക്കില്ലേ? ആ, ഡിവൈഎസ്പി സാറ് വാർണിംഗ് തന്നിരിക്കുക. ഉടനെ അത് കിട്ടിയില്ലെങ്കിൽ പണി പോക്കാനുണ്ടാ. എൻ്റെ ബലമായ സംശയം മറ്റവനെയാ, ആ പെണ്ണുപിടിയനെ. നന്ദന്റെ കട പൂട്ടിക്കാൻ ശ്രമിച്ചതും അവനാണോ എന്ന് സംശയിക്കണം. ഇനി ഈ സിക്കുകാരനായിട്ട് വന്നത് അവനാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ ഒരുമ്പിട്ട് തന്നെയാണ് നടക്കുന്നേ. മൊത്തത്തിൽ മുങ്ങി. ഇനി മറ്റുള്ളവരെ കൂടി മുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ വയർലെസ് ഉണ്ടായിരുന്നു. പിന്നെ വയറ് കേടായതുകൊണ്ടൊന്ന് ബാത്റൂമിൽ പോയി. തിരിച്ചു വന്നപ്പോൾ സാധനമില്ല. എൻ്റെ വീട്ടിനകത്ത് കയറി അത് എടുക്കാനുള്ള ധൈര്യം അവനേ ഉള്ളൂ. പിന്നെ പറയാൻ പാടില്ല, പെണ്ണും പുള്ളി ഇപ്പം അവൻ്റെ സഹായമാണല്ലോ, നമ്മളൗട്ടാണല്ലോ. ഏതായാലും ഇനി അവൻ്റെ മരണ വാർത്ത കേട്ടേ എനിക്ക് തൃപ്തി വരും. ആ സിക്കുകാരനായിട്ട് വേഷം മാറി വന്നത് അവനായിരിക്കോ കണ്ണപ്പ? മനസമാധാനം പോയില്ലോടാ. സർ, എന്തായി വക്കീൽ സാറേ? ഇന്ന് മിക്കവാറും കോടതി കനിയും. അദ്ദേഹത്തിന് പുറത്തു കടക്കാൻ കഴിഞ്ഞേക്കും. ടീച്ചർ എവിടെ? കോളേജിൽ പോയോ? ജോസ് സാറിനെ ജയിലിൽ കയറ്റിയതിനെ കുറിച്ച് പത്രങ്ങളായ പത്രങ്ങളെല്ലാം വാർത്ത വന്നല്ലോ. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ചോദ്യങ്ങളാ, തുറിച്ചുള്ള നോട്ടവാ. പിന്നെ കോളേജിൽ ചെന്നല്ല കഥ പറയണ്ടല്ലോ. കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പോലും വിഷമായിരിക്കുന്നു. അതുകൊണ്ട് പ്രിൻസിപ്പലിനെ കാണാൻ പോയതാ, ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ. ഓ, സമൂഹത്തിന് ഇതൊക്കെ ഒരു തമാശയാ. അവർക്കെന്നും ഇഷ്ടം വിവാദങ്ങളാണല്ലോ. അതുകൊണ്ട് പത്രത്തിൽ വന്നതും പറഞ്ഞു കേട്ടതുമൊന്നും ആയിരിക്കില്ല വരുന്നത്. പിന്നെ രോഹിണി മോളെ കുറിച്ച് ഇതിനു മുമ്പും കുറേ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആൾക്കാർ. ഏതായാലും ടീച്ചർ വരുമ്പോൾ ഈ സന്തോഷ വാർത്തയൊന്ന് അറിയിച്ചേക്ക്. വിധി അനുകൂലമെന്ന കാര്യം ഉറപ്പാണോ? കോടതിക്ക് പലതും ബോധ്യമായല്ലോ. അതുകൊണ്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇനിയെങ്കിലും അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കേ. കാണേണ്ടവർ തന്നെയാണ് കണ്ടതും കൂടിച്ചേർന്നതും. ശരത് എന്ന ഫ്രോഡിന്റെ മുഖം മറക്കാൻ അതുകൊണ്ട് തന്നെ രോഹിണി മോൾക്ക് പെട്ടെന്ന് കഴിയും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താടാ ഇത്ര സന്തോഷം? നിന്റെ കെട്ടിയോട് നിന്റെ കൂടെ പൊറുക്കാൻ വന്ന? അല്ല, ഇവന്റെ മോന്തയ്ക്ക് പതിവിൽ കവിഞ്ഞ ഒരു സന്തോഷം. എന്റെ മുഖത്ത് സന്തോഷം ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഉടനെ രണ്ടാളുടെ മുഖത്ത് ഇതിന്റെ ഇരട്ടി സന്തോഷം ഉണ്ടാവും. ഇനി കൂടുതൽ സമയം കളയുന്നില്ല. ദാ ഒരു വിരുന്നുകാരനുണ്ട്. വിരുന്നുകാരനല്ല, വീട്ടുകാരൻ തന്നെയാ. ഇനി ഏതായാലും എന്നും ഞാൻ പുറത്ത് തന്നെ, അമ്മച്ചിക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. അത് എന്നെക്കാൾ സന്തോഷം മോക്ക. ഇനി അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കണം അല്ലേ അമ്മച്ചി? ഇത്രയും കാലം അത് കടം അങ്ങോട്ട് തീർക്കണം. ഏതായാലും കല്യാണം കഴിഞ്ഞ് ജയിലിലേക്ക് പോയത് നന്നായി. ഇനിയിപ്പോ അങ്ങനെയുള്ള ചടങ്ങൊന്നും ബാക്കിയില്ലല്ലോ. ഇത് കാത്തുകാത്തിരുന്ന നിമിഷം തന്നെയാ എന്ന് കരുതി അമിത സന്തോഷം ഒന്നും രണ്ടാൾക്കും വേണ്ട. ഒരുത്തൻ പുറത്ത് കറങ്ങി നടക്കുക എല്ലാരെയും കൊല്ലുമെന്നുള്ള ഭീഷണിയുമായിട്ട്. അവനെ ഇനി ഭയക്കണ്ടെന്നേ, സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ നെട്ടോടോടിക്കൊണ്ടിരിക്കുക. എങ്കിലും ഭയക്കണോടോ, അവനെ പിടികിട്ടാത്തടത്തോളം കാലം അവൻ അപകടകാരി തന്നെ. എന്നാ പിന്നെ എന്തിനാ മോളെ നോക്കി നിൽക്കുന്നത്? കെട്ടിയോനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോ. നല്ലൊരു പെങ്കൊച്ചിനെ മാറ്റി നിർത്തിയിട്ട് അവൻ ചിരിക്കുന്ന ചിരി കണ്ടില്ലയോ? ഏതായാലും നല്ലൊരു ദിവസം ഇന്ന്. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഉച്ചകൂണ് കഴിഞ്ഞിട്ട് പോയാ മതി. അത്രേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കാത്തിരിപ്പൊക്കെ നല്ലതാ. എന്നും കണ്ട ഇപ്പോഴേ അനുഭവിക്കുന്ന സുഖം കിട്ടും. ഇനി ഒരിക്കലും പിരിയില്ല എന്ന് കരുതാം. ഒരുപാട് ദുഃഖിച്ചതാ എൻ്റെ അമ്മച്ചി. അതുകൊണ്ട് ശേഷിക്കുന്ന കാലം മകനും മരുമകളോ ഒക്കെ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്കിടയിൽ ലച്ചുമോളും കൂടി ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഒന്നും തടസ്സമല്ല. ഇവരെയൊക്കെ കൂടാതെ ഒരാളും കൂടി ഇവിടെ ഉണ്ട്. രഹനയല്ലേ ആളെവിടെ? ഇടയ്ക്ക് ലീന ടീച്ചറുടെ വീട്ടിലേക്ക് പോകും. ടീച്ചർ നിർബന്ധിച്ചുകൊണ്ട് പോകുന്നതാ. എല്ലാം കഴിഞ്ഞ അവസ്ഥയിലാ പെണ്ണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറി നിൽക്കട്ടെ എന്ന് ഞാനും കരുതി. രഹനയുടെ വാപ്പിയും ഉമ്മൂമ്മയൊന്നും തണുക്കുന്ന ലക്ഷണമില്ല അല്ലേ? അവരങ്ങനെയാ. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതുപോലെ അകറ്റി നിർത്തുകയും ചെയ്യും. അമ്മച്ചക്ക് ഏതായാലും അവളെ അങ്ങ് ഇഷ്ടമായി. ഒരു മോനെ നഷ്ടപ്പെട്ടതല്ലോ. അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ആരടുത്തു കൂടിയാലും അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും അമ്മച്ചി. രഹനയുടെ വീട്ടുകാരവളെ ഉപേക്ഷിച്ച് നമ്മൾ അവളെ കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോകും. ദുഷ്ടനായ ഒരുത്തന്റെ മുഖം മറന്നു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് അവളുടെ നിക്കാഹം നടത്തും ഞാൻ. ഒന്ന് വീട് വരെ പോണ്ടേ? ഒരുപാട് ദിവസമായില്ലേ അമ്മച്ചിയും താനൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്. ഒന്ന് കുളിക്കണം, ആർത്തിയോടെ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് പോകാം. ആയിക്കോട്ടെ, അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കാം. എനിക്ക് നന്നായി ചേരും തോന്നുന്നു. എടുക്കട്ടെ? സാറിന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം മാത്രം നോക്കരുത്, നീയും കൂടി ഇഷ്ടപ്പെടണം. എനിക്ക് ഈ കളറിനോട് അത്ര താല്പര്യമൊന്നുമില്ല. കറക്റ്റ്. താൻ ഈ കളറിലുള്ള ഒരു സാരി കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏതായാലും പറ്റിയൊരെണ്ണം കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നോക്കാം. ആ ഒന്നെടുത്തേ. ഇതെങ്ങനെയുണ്ട്? എന്റെ ഭാര്യ ഇപ്പൊ അവന് സ്വന്തം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. ഇതൊന്ന് മാറ്റി വെച്ചേക്ക്. ഇനി കുറച്ച് പർച്ചേസും കൂടി ഉണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവല്ലേ, എല്ലാവർക്കും വാങ്ങണം. എന്തിനാ വെറുതെ പൈസ കളയുന്നേ? സാരിയിലോ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നോക്കാം. ആ ഒന്നെടുത്തേ. ഭായ് സാബ് ക്യാ ചാഹിയേ? ജി കുർത്ത ഓർ പൈജാമ ഉദർ. ശുക്രിയ. ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്തു. അതും കൂടി എടുത്തു. ഇനി മതി. ലച്ചുമോൾക്ക് ഒരു ജോഡി കൂടി വേണ്ടേ? വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാടുണ്ട്. ഇനി കൊണ്ടു കൊടുത്താൽ വാങ്ങുമെന്ന് പോലും അറിയില്ല. ഒരു ദുഷ്ടൻ ആ രീതിയിലാക്കിയില്ല എന്റെ മോളെ. സർ പോവാ. ഹാ ബാദ് മേ ആയേഗാ. ശരി. ആരൊക്കെ ഈ വന്നിരിക്കുന്നേ? വാ അകത്തേക്ക് വാ. കയ്യിലെന്താ ഇത്രയും കവറ്? ഇന്ന് ഞാൻ ഇവിടേക്ക് വരുന്നത് ഈ വീടിന്റെ മരുമകനായിട്ട് തന്നെയാണ്. എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുള്ള വിശ്വാസത്തോടെ. അപ്പോ ആ രീതി തന്നെ വരണമെന്ന് തോന്നി. ആരെ വന്നിരിക്കുന്ന നോക്കേ. ജയിലിൽ വന്ന് കാണാനുള്ള ശക്തിയില്ലായിരുന്നു, മുന്നിൽ വന്ന് നിൽക്കാനുള്ള മനക്കെട്ടിയില്ല. ഒന്നും മനഃപൂർവ്വമല്ലോ സാറേ. എല്ലാവരും പറയും അസൂയയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പോരായ്മയെന്ന്. എന്നാ അതിനു മുകളിലാ മനുഷ്യന്റെ തെറ്റിദ്ധാരണ. ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരുത്തൻ അസൂയക്കാരനേക്കാളും അപകടകാരിയാ. അവൻ മറ്റുള്ളവർക്ക് ഇല്ലാത്ത സ്വഭാവം ഉണ്ടെന്ന് വരുത്തി തീർക്കും. അതിനുവേണ്ടി തെളിവുകൾ നിരത്തും. അതിന്റെ രാജാവായി ഒരുത്തനായിരുന്നു ഇന്നലെ വരെ സാറിന്റെയും ടീച്ചറിന്റെയും വിശ്വസ്തൻ. അതുകൊണ്ട് എന്നോട് കാട്ടിയതൊക്കെ നന്ദി കേടാണെന്ന് ഞാൻ പറയില്ല സാറേ. ഏതായാലും കൂടുതൽ നാശം വിതയ്ക്കുന്നതിന് മുമ്പ് അവനോടൊന്ന് പോയല്ലോ. നിങ്ങളൊക്കെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. മോളെവിടെ? അമ്മ നന്ദനോടൊപ്പം ട്യൂഷന് പോയിരിക്കുക. ആ സാറിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. വാ അങ്ങോട്ടിരിക്കാം. ഇരിക്കേ. ക്രിമിനൽ അല്ലാതിരുന്നിട്ടും നന്മകൾ ഒരുപാടുണ്ടായിരുന്നിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നു ഏറെ നാളല്ലേ. ഒരാൾക്ക് അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചല്ലേ പറ്റുള്ളൂ സാറേ. ജയിലിൽ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെട്ടു, അതിലധികവും ക്രിമിനൽസ് തന്നെയാ. എന്നാ സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തു പോയ ചില സാധുക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ലാത്തവർ. അതൊക്കെ ഓരോരോ സമയത്ത് വന്ന് ഭവിക്കുന്നതാ. നല്ലവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം സാറേ, അല്ലെങ്കിൽ ജീവിതം ഇരുട്ടിലായി പോകും. തെറ്റ് ചെയ്യാത്ത നിങ്ങളൊക്കെ ഇത്തരം ശിക്ഷയാണ് അനുഭവിക്കുന്നതെങ്കിൽ അവൻ എന്തായിരിക്കും ദൈവം കരുതി വച്ചിരിക്കുന്നത്? നരകിക്കും ആ നായ. എവിടെ കൊണ്ട് വെച്ചേക്കണത്? ആ ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന. ഈ കൊതുക് ആൾക്കാർ കാണാതെ ഒളിച്ചിരിക്കാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ മുറിയെ കിട്ടത്തുള്ളൂ. എന്തൊരു കൊതുകത്! എടോ അവിടെയാണോ അവിടെ വെക്കുന്നത്? ഇത് വെക്കാനുള്ള കുന്ത്രാണ്ണം കിട്ടിയില്ല. ആ ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഏതൊക്കെ ഏമാമാര് ലേലിലുണ്ടെന്ന് അറിയാല. കേന്ദ്രമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് വർക്കലേക്ക് തിരിച്ചിട്ടുണ്ട്. മന്ത്രി വയറിളക്കം കാരണം കോവളത്തേക്ക് തിരിച്ചുപോയി. കാറിൽ തന്നെ പണി പറ്റിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡ്രൈവറുടെ കഷ്ടകാലം. ഓവർ ഓവർ. ഇനി ഒരു പണി കൂടി കൊടുക്കാം. തെറ്റായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രി വർക്കലയ്ക്ക് പോകുന്ന വഴി ഒരു പാർട്ടി പ്രവർത്തനം കാണാൻ മെഡിക്കൽ കോളേജിലേക്ക് കയറിയിട്ടുണ്ട്. ഓവർ ഓവർ. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? ഏതെങ്കിലൊക്കെ വിശ്വസിക്കണ പട്ടി. കൊള്ളാവുന്ന നോക്കിയെടുക്ക്. എന്തുവാണ് ഇത്? ഒരു രസം. ഇടക്കിടക്ക് നേരം പോക്കിന് ഇത് ഓണാക്കും. അവന്മാരെല്ലാം മുൾമുനയിൽ നിർത്തിയിട്ട് ഓഫാക്കും. മന്ത്രിമാർക്ക് ആരും എസ്കോർട്ട് പോകരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്ത് വന്ന് വോട്ട് വാങ്ങി പോയവർക്ക് എന്തിനാണ് ഈ എസ്കോർട്ട്? വെറുതെ ചെലവ് കൂട്ടാൻ. ബലരാമന്റെ കാര്യം എന്തായാലും പോക്കാം. ജോലി പോയ എല്ലാ ദിവസവും കെട്ടിയോളെ കുരിച്ചിരുത്തിയിരിക്കും, അത് ഉറപ്പാ. അവനെ പോലെയുള്ളവനൊക്കെ കളഞ്ഞിട്ട് അവള് പോണം. ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാ, നട്ടലില്ല അവന്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അവന്റെ മാത്രമല്ല പലരുടെയും പണി പോയിന്നിരിക്കും ഈ രീതിയിൽ മന്ത്രിമാരുടെ വഴി തെറ്റിച്ച. അതിനുള്ള പണി ഞാൻ കൊടുത്തോണ്ടിരിക്കാം. തന്നെ ഇപ്പൊ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പോലീസുകാർക്ക്. എടാ ഇവിടെ കാര്യം കയറി വരാടാ. എന്തോ ഒന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാ സമയത്തും താനത് ഓണാക്കി വെക്കണ്ട, എപ്പോഴും അങ്ങനെ രസിക്കണ്ട. ബലരാമന് കുറച്ചു നാൾ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. അവൻ പോകുമ്പോൾ വേറൊരാൾ ഡ്രസ്സും തുന്നി കാത്തിരിപ്പുണ്ട്, മോചിത. അവൾ തിരിച്ചു കയറുന്നത് തന്നെ എന്നെ ലക്ഷ്യമിട്ട. എന്നാ അവളുടെ വയർലെസ് നമുക്ക് അടിച്ചു മാറ്റാം. അങ്ങനെ വയർലെസ് അടിച്ചു മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല, അവളെ കൊല്ലുകയാണ് വേണ്ടത്. വെറുതെ പെണ്ണുങ്ങളെ കൊല്ലണ കാര്യം പറയാതെ തൻ്റെ ഇടമുള്ള ആണുങ്ങളെ കൊല്ലണ കാര്യം പറ. പിന്നെ തൻ്റെ ഇടമുള്ള ആണുങ്ങളെ കൊല്ലുന്ന ഒരാള് ആ ഉമ്മുമാടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തന്നെ ആരുടെയോ ഭാഗ്യം കൊണ്ടാ. അവരിപ്പോ എവിടെയാണോ എന്തോ, ചിലപ്പോ മലപ്പുറത്ത് പോയി കാണും. ആരും എങ്ങും പോവില്ലടോ, എന്റെ അവസാനം കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അത് കഴിഞ്ഞേ അവരൊക്കെ യാത്രയാവും. എന്നാ അതിനു മുമ്പ് അവരുടെ കൊച്ചുമകളെ ഉൾപ്പെടെ പലരെയും യാത്രയാക്കാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നേ. ആ പറമ്പ് വിറ്റിരുന്നെങ്കിൽ ആരെയും കൊല്ലാതെ നിനക്ക് അങ്ങോട്ട് പോവായിരുന്നു. അതിന് പറ്റത്തില്ല, പറമ്പ് വിറ്റാലും ഈ നാട് വിട്ടിനി പുറത്തെടുക്കാൻ പ്രയാസമാ. വേഷം മാറിപ്പോ കൂടാ നിനക്ക്. പറമ്പ് വിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ? ഞാനത് വിറ്റ് തന്നാലോ? എങ്ങനെ വിൽക്കും? അതെനിക്കറിയാൻ പാടില്ല, പക്ഷെ വിറ്റ് തന്നാലോ? ഒന്ന് പോടോ, മറ്റുള്ളവന്റെ അധ്വാനത്തിന്റെ പങ്ക് പറ്റാനല്ലാതെ തന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലടോ. ഭാവി പാതാളത്തിലാന്നറിഞ്ഞിട്ടും കൂടെ നിൽക്കണല്ലേടാ. ശക്തമായ കാറ്റിലും മഴയിലും വലയിലെ ഭാഗത്ത് ബസിന്റെ മുകളിലേക്ക് ഒരു മരം വീണിട്ടുണ്ട്. ഫയർഫോഴ്സിന് എത്രയും വേഗം അവിടെ എത്തുക. ഓവറോവർ. അത് തെറ്റായ മെസ്സേജ് ആയിരിക്കും, കാര്യം തീർച്ചപ്പെടുത്തിയിട്ട് ഫയർഫോഴ്സിന് വിട്ടാൽ മതി. ഓവർ. ആഹാ, എടാ എന്നാ പിന്നെ ബസ്സിൽ കുടുങ്ങിയോരെല്ലാം അവിടെ കിടന്ന് ചാകട്ട, ആർക്കാ നഷ്ടം? അല്ല പിന്നെ ഇതിപ്പോ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കല്ലടാ. പണി പോകുന്ന പോലീസുകാരെ എല്ലാരും കൂടെ തനിക്കിട്ട് പണി തന്നോളൂ. പോലീസുകാരെല്ലാം നെട്ടോട്ട് ഓടുക, അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്, കൊതുക് തിരി കത്തിക്കാൻ ഒരു സ്റ്റാൻഡായി. ഒരു സന്തോഷ വാർത്തയുണ്ട്. വയർലെസ് കിട്ടിയോ സാർ? താൻ അന്വേഷിച്ച് കിട്ടാത്ത സാധനം കണ്ടെടുക്കലല്ല എന്റെ പണി. പിന്നെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത് ദാ നോക്ക്. ആ സസ്പെൻഷൻ. തന്റെ നല്ല സേവനത്തിന് ഡിപ്പാർട്ട്മെന്റ് തരുന്ന സമ്മാനം. കുറച്ചുകൂടി ദയ കാണിക്കണമായിരുന്നു സാർ. ഞാനല്ലല്ലോ കാണിക്കേണ്ടത്. എടോ, ഇത്രയും ദിവസം കൊണ്ട് ഈ തലസ്ഥാനത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നറിയാമോ? ആ വയർലെസ് കാരണം ഈ സസ്പെൻഷൻ ഒരു വാശിയായിട്ട് എടുത്തിട്ട് താൻ തന്നെ കണ്ടെത്താൻ നോക്ക്. സർവീസിൽ ഇരിക്കുമ്പോ പറ്റിയിട്ടില്ല, ഇനി അതിന് കഴിയുമോ സാർ? എടോ, തന്നെ പോലുള്ളവരെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലടോ, ഒരു വിശേഷമില്ലടോ. ഏതായാലും കുറച്ചു ദിവസം താൻ പോയൊന്ന് വിശ്രമിക്കും. രണ്ടു കുട്ടികൾ ബോർഡിങ്ങിലാണ് സാർ. അവരെ വളർത്താനുള്ള പണമൊക്കെ താനിപ്പോ തന്നെ ബാങ്കിലാക്കി കാണുമല്ലോ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പോലുള്ള ഉദ്യോഗസ്ഥരാണ് സത്യസന്ധരായ പോലീസ് ഓഫീസേഴ്സിന് പോലും നാണക്കേടാവുന്നത്. താനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന മോശം പേര് മറ്റുള്ളവരെ ബാധിക്കുമെന്ന് സാരം. മനസ്സിലായി സാർ. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലടോ. താനൊട്ടും നന്നാവാനും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോ ചിന്തിക്കാൻ ഒരുപാട് സമയം തരുന്നത് നല്ലതാ. ചിന്തിക്ക്, എന്നിട്ട് സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ശേഷം ജോലി പ്രവേശിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കാം. വലിയ ഉപകാരം സാറേ. നോക്കിക്കോ, ഞാൻ തന്നെ ആ വയർലെസ് കണ്ടുപിടിക്കും. ആ, അങ്ങനെ വാശിയോടെ മുന്നോട്ട് പോകും സാർ. അവസാനം ആ വയർലെസ് എനിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. അതിന്റെ കർമ്മഫലമാണോ പലരുടെയും പ്രാക്ക്? ഇനി പുതിയതായിട്ട് വരുന്ന ആരാണോ എന്തോ. ഓക്കെ, ശരി സാർ. രാഖിയുടെ കൊലപാതകത്തിന്റെ FIR മാറ്റി എഴുതിയതുപോലെ പലതും അവൻ പറയുമ്പോ നിങ്ങളും കുടുങ്ങുമല്ലോ. ജീവിതകാലം മുഴുവൻ ഇനി അവൾ അങ്ങോട്ട് അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്തിയാ മതി. രാഖിയെ മറ്റവൻ കൊന്നതാ പെണ്ണുമ്പിള്ളക്ക് പ്രശ്നം. മോളുടെ മുഖം ഓർക്കുമ്പോ ഒരു വെളിച്ചപ്പാടാവും. ഒരുത്തൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ മോക്ക് ഊർജിതമായിട്ട് അന്വേഷണം തുടങ്ങാനോ?